സുദർശന വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ ഞാൻ സാൻവിഖി നായർ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലതു തന്നെ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവ് ഭടന്മാരും മന്ത്രിയും നായാട്ടിന് പോവുകയായിരുന്നു അതിനിടയിൽ ഒരു അപകടം പറ്റി രാജാവിൻ്റെ കൈ മുറിഞ്ഞ് ചൂര വന്നു എല്ലാവരും ആകെ പേടിച്ചു പക്ഷെയെങ്കിലും മന്ത്രി പറഞ്ഞു എല്ലാം നല്ലത് തന്നെ ഇത് കേട്ട രാജാവ് ശോഭിതനായി അവരിവിടെ ഇനി കൈ മുറിഞ്ഞ് ചൂര വന്നപ്പോൾ എല്ലാം നല്ലത് തന്നെ എന്ന് പറഞ്ഞ മന്ത്രിയെ തുറുങ്കിലടക്കു രാജാവ് ആജ്ഞാപിച്ചു ഭടന്മാർ മന്ത്രിയെ തുറുങ്കിലടച്ചു അപ്പോഴും മന്ത്രി പറഞ്ഞു എല്ലാം നല്ലതു തന്നെ രാജാവും ഭടന്മാരും വീണ്ടും യാത്ര തുടങ്ങി അതിനിടയിൽ പെട്ടെന്ന് രാജാവിൻ്റെ മുന്നിൽ ഒരു സിംഹം രാജാവും ഭടന്മാരും ആക്കി പിടിച്ചു ഭടന്മാർ മരത്തിൻ്റെ മുകളിൽ കയറി രാജാവ് അവിടെ ഒറ്റയ്ക്കായി രാജാവ് ഭൂതം കെട്ടു വീണു സിംഹം വന്ന് രാജാവിനെ മണത്ത് നോക്കി അപ്പോൾ ആകെ ചോരമണം ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു സിംഹം തിരിച്ച് കാട്ടിലേക്ക് പോയി രാജാവിന് ബോധം വന്നതിന് ശേഷം രാജാവ് ചിന്തിച്ച് പറഞ്ഞു അല്ല എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നത് കൊണ്ടല്ലേ ആ സിംഹം എന്നെ ഭക്ഷിക്കാതിരുന്നത് അപ്പോൾ ചോര വന്ന സമയത്ത് എല്ലാം നല്ലത് തന്നെയെന്ന് മന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ വേഗം മന്ത്രിയെ തുറുങ്കിരുന്ന് മോചിപ്പിക്കും മന്ത്രി വന്നതിന് ശേഷം രാജാവ് മന്ത്രിക്ക് കുറേ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു എന്നിട്ട് സംശയത്തോടെ ഒരു ചോദ്യം ചോദിച്ചു അല്ലയോ മന്ത്രി താങ്കൾ എന്തിനാണ് താങ്കളെ തുറുങ്കിലടച്ചപ്പോൾ എല്ലാം നല്ലത് തന്നെയെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കാണെങ്കിൽ മരം കയറാനും അറിയില്ല എന്റെ ദേഹത്താണെങ്കിൽ മുറിവുമില്ല താങ്കൾ എന്നെ തുറുങ്കിലടച്ചില്ലായിരുന്നു എങ്കിൽ ആ സിംഹം എന്നെ ഭക്ഷിച്ചേനെ എന്ന് പറഞ്ഞു ഇത് കേട്ട് എന്ന് എല്ലാവരും കൂടി കൂട്ട ചിരിച്ചു അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത് നമ്മളുടെ ജീവിതത്തിൽ എന്തു കാര്യം സംഭവിച്ചാലും എല്ലാം നല്ലത് തന്നെയെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയാൻ കഴിയണം നന്ദി നമസ്കാരം